മന്ത്രിയായശേഷമുള്ള ആദ്യ പദ്ധതിക്ക് കെ എം മാണിയുടെ പേര് നൽകി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. കൃഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ചെറുകിട ജലസേചന പദ്ധതിക്കാണ് കെ എം മാണി ഊർജിത കാർഷിക വികസന പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്നത്. കെ എം മാണിയുടെ ശിഷ്യനായിട്ടായിരുന്നു റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയ വളർച്ച. അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി പിളർന്നപ്പോൾ മകൻ ജോസ് കെ മാണിക്കൊപ്പം ഉറച്ചു നിന്നു. ഒടുവിൽ ഇടതു മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഏക മന്ത്രിയും ആദ്യമായി മന്ത്രിയായി ആദ്യമായി തയ്യാറാക്കുന്ന പദ്ധതി രാഷ്ട്രീയ ഗ്രൂപ്പിന് സമർപ്പിക്കുകയാണ്. സാറിന്റെ ഓർമ്മ കേരളത്തിലെ കർഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം, അതെന്നും സൂക്ഷിക്കണം, അതിന് ഈ വകുപ്പ് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെ വിചാരിച്ചു. സാറിന് ആ നിലയിൽ അംഗീകാരം നിലനിർത്താൻ കർഷകരുടെ ഓർമ്മകളിൽ നിന്നും ഈ ജലസേചന പദ്ധതി ഒരു മാർഗദീപമായി മാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതെല്ലാവരും സ്വീകരിക്കും. മൺമറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ സ്മാരകങ്ങളും പുരസ്കാരങ്ങളും ഒട്ടേറെയുണ്ടെങ്കിലും അംഗീകാരമുള്ള സർക്കാർ പദ്ധതികൾ കുറവാണ്. ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിയും എം എൻ ലക്ഷം വീട് പദ്ധതിയും ഒക്കെ കാലങ്ങളായി നിലനിൽക്കുന്ന അത്തരം ചില പദ്ധതികളാണ്. റോഷിയുടെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ച് ആദ്യ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയും എം എൽ എയും ആയതിന്റെയും ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചതിന്റെയും റെക്കോർഡുള്ള കെ എം മാണിയുടെ പേരിൽ മറ്റൊരു നേട്ടം കൂടിയാവുകയാണ്. കൃഷി വൈദ്യുതി വകുപ്പുകളുടെ സഹകരണത്തോടെയുള്ള പദ്ധതി ഉടൻ തുടങ്ങാനാണ് ശ്രമം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.